ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഇന്ന് തായ്ലാൻഡിലെ ആറാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മുടെ വി ആർ ഇൻ ടിക്കോപന്യ എന്ന് പറയുന്ന ഐലൻഡിലാണ് നമ്മളിപ്പോൾ. ഇവിടെ നിന്ന് ഇറങ്ങി വി ആർ ഗോയിങ് ടു കൊത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഓൾമോസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ഡേ മാത്രമാണ് ബാങ്കോക്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി നമ്മളുണ്ടായിരുന്നത് കൂടുതലും ഐലൻഡിലാണ്. കൊസമാവ്, പിന്നെ കൊപ്പന്യ, അടുത്ത് പോകുന്ന കൊത്താവ്. കൊസമാവ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൂറിസ്റ്റി ഐലൻഡാണ്. അവിടെ കൂടുതലും ഈ പറയുന്ന എന്താണ് ഷോപ്പിംഗ് കഫേസും നല്ല അടിപൊളിയൊരു നൈസ് വൈബുള്ളൊരു പ്ലേസാണ്. നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. കൊത്താങ്ങാങ്ങിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതൊരു പാർട്ടി ഐലൻഡാണെന്നാണ് ഇവർ പറയുന്നത്. സോ രാത്രികളിൽ കൂടുതലും പാർട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഫുൾ മൂൺ പാർട്ടിയും പിന്നെ അതല്ലാണ്ട് ഹാഫ് മൂൺ പാർട്ടീസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പാർട്ടിയാണ് കൂടുതലും. സോ ഡ്യൂറിങ് ദ ഡേ ഇറ്റ് ഇസ് ആക്ച്വലി എ ബിറ്റ് സ്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അടുത്ത ഐലൻഡ് ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു സ്ലോവർ ഐലൻഡാണ്. ഇറ്റ്സ് ലൈക്ക് ചിൽഡ് ഔട്ട്, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൻഡിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഫെറിയിലാണ്. ഇവിടെ നിന്ന് 60 മിനിറ്റ്സ് ഉണ്ട്. ഹലോ, ഹൗ ഇസ് ദ ട്രിപ്പ് സോ ഫാർ? അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് സ്നോർക്ലിംഗ് വിശേഷം പറയുക, അത് ആരും പറഞ്ഞില്ല. നല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിയിലത്തെ മീനുകളൊക്കെ കുറേ കാണാൻ പറ്റി. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഡിഫറെന്റ് ലെവലുകൾ ഇങ്ങനെ കണ്ടു. അതായത് ഒരു തട്ട് ഇങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് സാധനങ്ങൾ പാറ ഇങ്ങനെ പോകുന്നതൊക്കെ കൂടി കൂടി വരികയാണ്. ഇരുന്നിട്ടുണ്ടല്ലോ മനുഷ്യനാണ് ഈ ഇവിടെ തുടങ്ങുന്ന ആ ഏരിയയിലെ, അവിടെ ഇട്ട് ഇങ്ങനെ കറക്കി കളിക്ക്. അവസാനം ഞാൻ പറഞ്ഞു നിർത്ത്, കയാക്ക് ചെയ്യണ്ട, ഞാൻ തുഴഞ്ഞോളാം, ഓക്കെ എന്നൊക്കെ പറയും. ഞാൻ ഒരു വിധത്തിൽ ഈ സാധനത്തിനെ ഒരു സ്ഥലത്തോട്ട് എത്തിക്കും. കയാക്ക് ചെയ്ത് എത്തിക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ മനുഷ്യൻ തുഴഞ്ഞ് വീണ്ടും കറക്കാൻ തുടങ്ങും. അവസാനം ഒരു കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നലെ എന്ത് ചെയ്തത്, നമ്മൾ കരക്കടുപ്പിച്ചതും കയാക്കൊക്കെ ചെയ്തതും. യാ, ബട്ട് ഇറ്റ് ഈസ് ഫൺ. ഞാൻ നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ വ്യൂ കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് എൻ്റെ വ്യൂ. ഞാൻ നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ആം ആക്ച്വലി സീ, ലൈക്ക് ഫുൾ കടൽ. നമ്മൾ അങ്ങനെ ഫെറിയിലേക്ക് ഉള്ള യാത്രയിലാണ്. നമ്മൾ ഇന്നലെ വന്ന അതേ ഫെറി സ്റ്റേഷൻ തന്നെയാണ്. സോ ഒരു ലോഡ് ജനമുണ്ട് കൊത്താവോയിലേക്ക്. കൊത്താവോ അല്ല, കൊത്തോ. കൊത്തോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മളിതോ ആ കടക്കുന്ന ഫെറിയിലാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. ഗൈസ്, നമ്മളങ്ങനെ എൻ്റെ പൊന്നോ ഇതിലൊന്ന് കയറിക്കോട്ടെ. കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് ലോഗ് ചെയ്യാം. അങ്ങനെ നമ്മൾ കയറി ബോർഡ് ചെയ്തു. സത്യം മനുഷ്യൻ ചത്ത്. താഴെ എ സിയൊക്കെ ഉണ്ടായിരുന്നു, അവർ നമ്മൾക്ക് മുകളിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റവും മുകളിൽ പൊരി കയ്യിലെത്തി ഇരിക്കുകയാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം കയറാൻ, പക്ഷെ പറ്റില്ലല്ലോ. നമുക്കങ്ങനെ കട്ട വ്യൂവിലൊക്കെ പോവാം. വ്യൂ മാത്രമേ ഉള്ളൂ, നല്ല വെയില്. യാത്ര ആരംഭിച്ചു. ഗൈസ് എനർജി ഇല്ല, ചത്ത്. ഒടുക്കത്ത ചൂടായത് കൊണ്ട് നമ്മളെല്ലാവരും ഡെഡാണ്. ചെക്ക് ഇൻ ചെയ്തു. ഞാൻ നിങ്ങൾക്കിന്ന് റൂം ടൂർ കാണിച്ചു തരാം. നമ്മളിങ്ങനെ വരുന്നു, ഡോർ തുറക്കുന്നു, അല്ല ഡോർ തുറന്ന് നടക്കുന്നു, സോറി. ടു ബെഡ്റൂം ഇല്ലാണ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബെഡ്റൂം. യൂഷ്വൽ ബെഡ്. ഇതാണ് വാഷ്റൂം. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ ആൻഡ് ദെൻ ഇതൊരു വാർഡ്രോബ് സ്പേസാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് തന്നെ ആക്ച്വലി ഒരു ബാൽക്കണി സ്പേസ് പോലെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്നെയാണ് വ്യൂ കാണാൻ പോകുന്ന കേസ്. ഈ വ്യൂ ഞാൻ അപ്പുറത്ത് നിന്ന് കാണിച്ചുതരാം. ഈ സെയിം സംഭവം തന്നെയാണ് അപ്പുറത്തും ആ സെക്കൻഡ് ബെഡ്റൂമിലും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ് ലുക്ക് ഹിയർ, നമുക്കൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഏരിയയും. ആൻഡ് ലുക്ക് അറ്റ് ദ വ്യൂ, പൂളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ആ ആ ജങ്കാർ കണക്കുള്ള സാധനമല്ലേ,
അതേപോലത്തെ ഒരു സാധനത്തിലാണ് നമ്മൾ വന്നത്. ഈ താഴെ നിങ്ങൾ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളില്ലേ, അത് ആക്ച്വലി ഒരു വില്ലേക്കുള്ളതാണ്. അതൊരു 5-bedroom വില്ലേൻ്റെ ആണെന്നാണ് ഇപ്പം അയാൾ പറഞ്ഞത്. ഇവിടെ നിന്ന് വരുമ്പോഴാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ ഇങ്ങനെ ചില്ല് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ട്. റൂം ടൂറിൻ്റെ ഭാഗമായി ഞാൻ കാണിക്കാൻ വിട്ടു ഒരു സ്ഥലമുണ്ട്, കിച്ചൺ. അതിന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി, സംഭവിച്ചു നിങ്ങളിപ്പോ കാണുന്നത് വെയില് കൊണ്ട് വാടി വലിഞ്ഞ് റൂബിയുടെ മൂക്കാണിക്കും. പിന്നെ എനിക്ക് ഷർട്ട് തരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കാണിച്ചല്ലാത്ത ഫുൾ പൊള്ളിയിരിക്കുക. പക്ഷെ റൂബി ചിലപ്പോ ഇതൊക്കെ ഒന്നായിരിക്കില്ല പറയാൻ നിങ്ങളുടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് റൂബിന് ബാക്കി പറഞ്ഞോളൂ. ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചു, നമ്മൾ വന്ന വഴിയിലുള്ള ആ ബോട്ട് യാത്രയല്ലേ, അതിന് ഞാൻ സൺസ്ക്രീനില്ല, അങ്ങനെ സൺബേൺ അടിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ബീച്ച് കാണാൻ പോവുക. സോ ലെറ്റ്സ് ഗോ. ഈ ഓപ്പൺ ജീപ്പിലാണ് ഗൈസ് നമ്മുടെ യാത്ര വിത്ത് സം സ്ട്രേഞ്ചേഴ്സ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന അവിടെ തന്നെ ഉള്ള ഫ്രീ ഷട്ടിലാണ്. സോ ലെറ്റ്സ് ഗോ. റിസോർട്ടിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് യാത്രയാണ്. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കുത്തിറക്കവും കുത്തു കയറ്റവും ഉള്ളൊരു റിസോർട്ടാണിത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക്, അതെ ഞാൻ പഠിച്ചിരിക്കുന്നത് ഭയങ്കര കോമഡി. യെസ്, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇതിൻ്റെ അപ്പുറമാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഈ ഫോണെങ്ങാനും തെറിച്ച് പോകുമോ എന്നുള്ള ഭയമേ എനിക്കുള്ളൂ. ഭയങ്കരമായ യാത്രയായിരിക്കുന്നത് ഇത്. ഇത് ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് വരാൻ കാര്യം കുലുങ്ങി ഇടിയും ബഹളമാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ സായരി ബീച്ച് എത്തി. ഇവിടെ നിന്ന് നമ്മൾ ഇനി ബീച്ചിലെ ഏതെങ്കിലും ഒരു കഫേയിലൊക്കെ പോയി പോകുന്നത്. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. If you are visiting Thailand and you don't want to visit these usual Krabi angathu kalangal kaanandaanulla aalkaraanengil definitely visit this island. Koh Thao ennaanu islandinte peru. Nammal kazhinja islandi poyille Koh Phangan. Adinekkalum this island is so beautiful. നല്ല രസമുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ചെയ്ത ഈ പറയുന്ന സ്നോർക്കലിങ്ങും എല്ലാം ഇവിടെയും ഉണ്ട്. ഇവിടെ കൂടുതലും സ്കൂബ ഡൈവിങ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്കൂബ, പ്ലീസ് കം ഹിയർ. സ്കൂബയാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ ആ കൊപ്പങ്ങാനിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, എക്സെപ്റ്റ് അതൊരു പാർട്ടി ഐലൻഡാണ്. നിങ്ങൾക്ക് പാർട്ടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ കം ഹിയർ ഗൈസ്. ഇവിടെ എവിടെ പോയാലും നമ്മൾ കണ്ടത് മോസ്റ്റ് ഓഫ് ദി ടൈം ഈ പറയുന്ന ഫ്രീ ഡൈവിങ് കോഴ്സസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കുറേ സ്പോട്ട്സ് ഉണ്ട്. അതായത് ഈ ഒരു സ്പേസ് അല്ലാണ്ട് തന്നെ അതുപോലെ മിക്ക സ്പേസസും ഈ പറയുന്ന ഡൈവിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഇതാക്കുന്നത്. നമ്മൾ ആക്ച്വലി ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. സോ വി ആർ ഗോയിങ് ടു ഫുഡ് അടിക്കൽ പ്ലേസ്. അങ്ങനെ നമ്മൾ സാൻഡ് ബാർ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സം ലഞ്ച്. സമയം 6 മണിയായി. അത് വേറെ കാര്യം. ഇവിടുത്തെ കഫേസിലല്ലേ ഗൈസ് ഭയങ്കര വൈബാണ്. ലൈക്ക് അവരുടെ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതാണെങ്കിലും എല്ലാം നന്നായിരിക്കുന്നു. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചുമന്ന ഒരു വഴിയായി, സൺബേൺ ആയതാണ് അവസ്ഥ. ശോകമാണ് ഗൈസ്, ശോകം. ഒരു കുറച്ച് നേരം ഒന്ന് സൺസ്ക്രീൻ തേക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു, ഇത് കഴിച്ചിട്ട് വരാം. ണ്ടോന്ന് അറിയില്ല. അതിന്റെ മേളിൽ ഇതൊരു പാറ കേട്ടോ, വലിയ പാറ. ഈ പാറയുടെ മണ്ടയിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. ആൾക്കാർ ഇപ്പോഴും എന്തേ കടലിലൊക്കെ ഇങ്ങനെ കിടക്കുന്നു. എന്തേ അടിപൊളി ഒരു ഐലൻഡ് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുന്നേ പോയ ഐലൻഡിനേക്കാളും കുറച്ചുകൂടെ ഒരു രസം വി ഫെൽറ്റ് ഇതാണെന്ന്. ഇവിടുത്തെ സൺസെറ്റ് ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഈ
ഐലൻഡിൽ അധികം സമയമില്ല. നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പോകണം. കാര്യം നമുക്ക് 8:00 8:30 9:00 എന്തോ ഫെറിയുണ്ട്. നമ്മളിപ്പം ബീച്ച് കണ്ടില്ല, ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ട്രീറ്റാണ് ഇത്. അവർ ഭയങ്കര രസമായിട്ട് ലൈറ്റപ്പും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞേ, കൊപ്പങ്ങാങ്ങിനേക്കാളും ഐ ലൈക്ക് ദിസ് ഐലൻഡ് ബെറ്റർ. കാരണം ഒരു നമ്മൾ വായിച്ചതും എല്ലാം ലൈക്ക് ഇതൊരു ചിൽഡ് ഔട്ട് പീസ് മോഡ് പിടിച്ചിട്ടുള്ളൊരു ഐലൻഡ് ആണെന്നാണ് കേട്ടത്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി കുറച്ചുകൂടി രസമുണ്ട്. ചിൽഡ് ഔട്ടിനേക്കാളും ഇതേപോലെ വാക്കിംഗ് സ്ട്രീറ്റ്സും ഭയങ്കരമായും ഭംഗിയുള്ള കുറേ കടകളും ഷോപ്പിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ. സോ എഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ തായ്ലാൻഡിൽ വരുമ്പോൾ ട്രൈ ടു വിസിറ്റ് ദിസ് ഐലാൻഡ് കൊൽക്കത്ത. ഇവിടേക്ക് വരാനായിട്ട് ഫെറിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ ലോം പ്രയ എന്ന് പറയുന്ന ഫെറി സർവീസാണ് എടുത്തത്. അതാണ് ആക്ച്വലി കുറച്ചുകൂടി ലെജിറ്റ് ആയിട്ടുള്ളതും. പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ നിങ്ങൾ അവരുടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ വായിച്ചായിരുന്നു. ഓക്കെ, സോ ഐ എം ജസ്റ്റ് ഷോയിങ് യു ദ സ്ട്രീറ്റ്സ് ആൻഡ് യു നോ ഹൗ ബ്യൂട്ടിഫുൾ ദ ആർ. നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു 3-4 days വരണം എന്നാണ് ഞാൻ പറയുക. എനിക്കൊന്ന് ഇവരിവിടെ ദേ 1 day ട്രൈ ഡൈവ് ഉണ്ട്. ഇതാ ഞാനിത് കാണിച്ചു തരാം. ട്രൈ ഡൈവിന് 2000 baht. ഓ, ഇവർ കോഴ്സായിട്ട്, അതായത് നമ്മളിവിടെ ഇവർ പഠിപ്പിച്ചിട്ട് ദേ വിൽ ടേക്ക് അസ് ഫോർ പ്രോപ്പർ സ്കൂബ ഡൈവിങ്. ആശിക്ക് പറയുന്നുണ്ടായിരുന്നു നമ്മൾ കൊപ്പങ്ങാങ്ങിൽ പോയപ്പോൾ ഇവർ സ്നോർക്ലിംഗ് ചെയ്തല്ലോ. ആ സ്നോർക്ലിംഗ് ചെയ്തപ്പോൾ ലെയർ ലെയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മീനുകൾ, കുറേ മീനുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ് എന്ന് പറയുന്നതാണ്. ഇറ്റ് വാസ് ജസ്റ്റ് സ്നോർക്ലിംഗ്. സോ സ്കൂബ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി സോ മച്ച് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദിസ്. ഇന്നലെ രാത്രി സൈറി ബീച്ചിൽ പോയതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര ചൂട് കാരണം വീട്ടിൽ വന്ന് എങ്ങനെ വില്ലയിൽ വന്ന് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇന്ന് രാവിലെ നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുക. ദെൻ വി ആർ ഗോയിങ് ടു കൊസമോയ്. കൊസമോയ പോയിട്ട് കുറച്ച് നേരം അവിടെ ഉണ്ട്, കാരണം നമ്മുടെ ഈവനിങ് ഫ്ലൈറ്റാണ് ടു ബാങ്കോക്ക്. സോ കൊസമോയ നിന്ന് നമ്മൾ കുറച്ച് നേരം പ്രോബ്ലി ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ബാങ്കോക്കിലേക്ക് പോകുന്നു. ബാങ്കോക്കിലാണ് ഇന്ന് രാത്രിയത്തെ സ്റ്റേ. ആൻഡ് നാളെ നമ്മൾ ബാക്ക് ടു ദുബായ് പോകും. നമ്മളിനി കാണാൻ പോകുന്നത് കൊസമോയിലേക്കുള്ള യാത്രയിൽ ആശക്ക് കുനിയും. ഞാൻ ഇതിന്റെ പുറത്തൂടെ ഒക്കെ തെറിച്ചു പോകും. വളരെ സാഹസികമായാണ്, സത്യം സാഹസികമായിട്ടാണ് ഇവിടെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വ്യൂ നോക്കൂ, വ്യൂ. ഓ സൂപ്പർ. ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് വരാൻ കേട്ടോ, ഇല്ലെങ്കിൽ ഞാനും ഈ ഫോണും കാണില്ല നിങ്ങൾക്ക് വ്ലോഗിൽ വരാനായിട്ട്. ഓക്കെ, ബൈ. ഫെറി എത്തി രാവിലെ 8:30 ഫെറി ഉള്ളൂ. പിന്നെ അടുത്ത ഫെറി 3:30. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്രം കൊസമോ ഇസ് അറ്റ് 5:30. സോ മൂന്നരയ്ക്കുള്ള ഫെറി എടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 8:30 അല്ല 9:30 ഫെറിയിലാണ് നമ്മൾ രാവിലെ പോകുന്നത്. ഫെറിയിൽ ഇരുത്തി വേർപ്പിച്ച് 9:30 ആ സാധനത്തിൻ്റെ പേരുണ്ട് ഫെറി. 9 മണിക്ക് നമ്മളെ 8:30 നമ്മളിവിടെ എത്തിയിട്ട് ഇരുന്ന് വേറെ ഇറങ്ങി. ഇനി 9:30 എന്നിട്ട് നമ്മൾ ബോർഡ് ചെയ്തിട്ടില്ല. ഇനി ബോർഡ് ചെയ്യണം, എന്നിട്ട് പോകണം. 2 മണിക്കൂറുണ്ട് ഫെറി യാത്ര. പൊളിക്കും ലൈസിന്ന് അങ്ങനെ ഫെറി കയറി. ഇത്തവണ നല്ല താഴെ സീറ്റ് കിട്ടി. ചേച്ചിയൊക്കെ ഉണ്ട്, വിശാലമായിട്ട് പോകാൻ വിചാരിച്ചു. ഗൈസ് നമ്മൾ അങ്ങനെ കൊസമോയ എത്തി. എക്സിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് ഫുൾ ഇയർ ട്രാവലിംഗ് ഉള്ളി. ഇനി ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. സോ യാ, നമ്മളിനി ലഞ്ചിന് പോകും. ലഞ്ച് കഴിഞ്ഞ് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് എയർപോർട്ടിൽ പോകും. ഗൈസ് നമ്മൾ കൊസമോയില് സമോയ് ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ച് റിസോർട്ടിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഞാൻ ബീച്ച് കാണിച്ചുതരാം കേട്ടോ. ഇതാണ് ബീച്ച്. സോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ സ്പേസും ഇടയ്ക്കൊരു ലാൻഡും, പിന്നെ വീണ്ടും ഇപ്പുറത്തൊരു ബീച്ച്. അത് കൊള്ളാല്ലേ. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഫുഡ് ഡേ പറ്റി എനിക്കൊരു ആവശ്യമില്ല. വെറുതെ കുറേ ഫുഡ് മേടിച്ച് കഴിച്ചു.
നല്ല ഫുഡായിരുന്നേ. ആക്ച്വലി ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് മുമ്പേ പീ സമോ എന്നല്ലേ പറഞ്ഞത്, പീ അല്ല ഗൈസ് പൈ പൈ, പീ ഐ പൈ സമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് റിസോർട്ട് ആണിത്. നൈസ് ഫുഡ്, നൈസ് ഫുഡ്, നൈസ് സർവീസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കൊസുമോ എയർപോർട്ടിലെത്തി. ഇവിടെ ഒരു ഗെയിമിംഗ് സോണൊക്കെ ഉണ്ട്. ആ അത് കഴിഞ്ഞ് കണ്ടോ, ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു എയർപോർട്ടാട്ടോ. സി ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ബീൻ ബാഗ്, ചില്ല് ചെയ്യാം, അങ്ങനത്തെ ഒരു എയർപോർട്ടാണിത്. ഇവിടെ വന്ന് നമ്മൾ വന്നിറങ്ങുന്ന ഇവിടെയാണ്. സോ വി ഗെറ്റ് ഡൗൺ ഓവർ ഹിയർ. ഇവിടെ നിന്ന് നമ്മൾ അവിടെ നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെക്ക് ഇൻ ചെയ്യാൻ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരിക, ആൻഡ് ദെൻ വി വാക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ വേണ്ട ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ചെരുപ്പ്, ഉടുപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കും. ദെൻ ഇവിടെ നിന്നാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റ്സ് ഒക്കെ. നമ്മളിങ്ങനെ വരുമ്പോൾ തേണ്ട ഒരു കഫേയൊക്കെ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു ബൈ എനി ഡ്രിങ്ക്സ് ഓർ ഫുഡ് യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ഹിയർ. സോ യാ, ദിസ് ഈസ് ദി കൊസുമോയ് എയർപോർട്ട്. നമ്മുടെ നോർമൽ എയർപോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു എയർപോർട്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കഫേസും ഷോപ്സും ഒക്കെയാണ്. ഒരു എയർപോർട്ടിൽ വന്ന ഒരു വൈബേ അല്ല സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ എയർപോർട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടോ, ലൈക്ക് ഇറ്റ്സ് ഓപ്പൺ എയർ ആണ് ഗൈസ്, ഓപ്പൺ എയർ എയർപോർട്ടാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറങ്ങി നടക്കാൻ അവർ വേണമെങ്കിൽ നമുക്ക് ബഗ്ഗി കാർ പോലത്തെ ഒരു സാധനത്തിലാണ് നമ്മളെ അവർ കൊണ്ടുവന്നത്. സോ യാ, ദിസ് ഈസ് ദ കൊസുമോയ് എയർപോർട്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബോർഡിങ് ഐ മീൻ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാവേ. ദേണ്ട് മീൻ, മീൻ കുളം. മീൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ താമരക്കുളം. പക്ഷെ എല്ലാ താമരയും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, എല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോയി ഗൈസ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ വീണ്ടും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ട് ഗൈസ്, ഒരു എയർപോർട്ട് വൈബ് ഇല്ലാത്തൊരു എയർപോർട്ട്. ഗേറ്റിൽ നിന്ന് നമ്മൾ പോകാനുള്ള ഒരു ബഗ്ഗി പോലത്തെ ഒരു സംഭവം, ബഗ്ഗി അല്ല ഒരു വണ്ടി, അതാണിത്. നമ്മൾ ഗേറ്റിലേക്ക് പോകുക, ഐ മീൻ ഫ്ലൈറ്റിലേക്ക് പോകുന്ന വണ്ടിയാണ് ഗൈസ് അത്. നിങ്ങൾ ആ കാണുന്ന വലിയൊരു ബെല്ല് പോലത്തെ സംഭവം ഇല്ലേ, അത് ഇവിടുത്തെ ബുദ്ധന്റെ ഒരു അമ്പലമാട്ടാ. നമ്മളങ്ങനെ ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് പോകുന്നത്, ഇനി ഒന്നര മണിക്കൂർ ഫ്ലൈറ്റ്, ഒന്നരല്ല ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് നൈറ്റ് ബാങ്കോക്കിലാണ്. നമ്മളങ്ങനെ ബാങ്കോക്ക് എയർപോർട്ട് എത്തി, ലഗേജ് കളക്ട് ചെയ്യാൻ വന്നേക്കാണ്. രാവിലെ 10 മണിക്ക് നമ്മൾ വീട്ടിൽ ചെക്കൗട്ട് ഈ എയർപോർട്ടിൽ തന്നെ വരണം. അങ്ങനെ നമ്മുടെ യാത്ര തിരികെയാണ്. സുഹൃത്തുക്കളൊക്കെ തിരികെയാണ്. ഇന്ന് രാത്രി പോകാനുള്ളൂ. ഇനി കണ്ടൻ ഷാമ്പു ആയിരിക്കും. അതെ, അർദ്ധ മൊത്ത ഷാമ്പു. അതല്ല പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഡിന്നറിന് ഇറങ്ങുവാണ്. ലാസ്റ്റ് നൈറ്റ് ഇൻ ബാങ്കോക്ക്, ലെറ്റ്സ് ഗോ ഫോർ ഡിന്നർ. നമ്മൾ അന്ന് ആദ്യത്തെ ദിവസം ബാങ്കോക്കിൽ വന്നപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വന്നില്ലേ, ആ സ്ഥലമാണ് കഴിച്ചത്. ലുക്ക് ഇട്ട് വൈബ്. രാത്രിയായപ്പോഴത്തേക്കും സ്ഥലം അങ്ങ് മാറി, വേറെ ഒരു സ്ഥലമായി. വെരി ബിസി. നമ്മൾ രാവിലെ അന്ന് 10-15 മിനിറ്റ് എടുത്തുള്ളൂ ഇങ്ങോട്ടേക്ക് വരാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം റൈറ്റ് നൗ നമ്മൾ എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റായിട്ട് നമ്മൾ ട്രാഫിക്കിൽ തന്നെ കിടക്കുമായിരുന്നു. ഇറ്റ് ടുക്ക് അസ് 25 മിനിറ്റ്സ് ടു കവർ 3 കിലോമീറ്റേഴ്സ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് യു ക്യാൻ ഹിയർ ബിക്കോസ് ഓഫ് ദി നോയ്സ്. നമ്മൾ വളരെ റാൻഡം ആയിട്ട് ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയതാണ് രാത്രി ഡിന്നർ കഴിക്കാനായിട്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫുൾ വൈബേസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ബാങ്കോക്ക്. ലാസ്റ്റ് ഡേ എന്ന് പറയാൻ പോലും ഇല്ല. വി ആർ ആക്ച്വലി പാക്ഡ്. എനിക്കില്ല ആക്ച്വലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടത് ഡേ 1 ഇങ്ങനെയായിരുന്നു, ഡേ 2 ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻ വാസ് ഇവിടുത്തെ ഹ്യൂമിഡിറ്റി അൺബെയറബിൾ ആയിരുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞ എൻ്റെ ഈ തായ്ലൻഡ് വ്ളോഗ്സ് എല്ലാ വ്ളോഗിലും നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫേസിൽ ഞാൻ വിയർത്തിട്ടല്ലാത്ത ഒരു ഫ്രെയിം ഇല്ല. കാരണം അമ്മാതിരി ചൂടും ഹ്യൂമിഡിറ്റിയും കാരണം ഇറ്റ് വാസ് ടു മച്ച് ടു ഹാൻഡിൽ. സോ ഈ പറയുന്ന നമ്മൾ രാവിലെ എണീക്കുന്നു അല്ലെങ്കിൽ രാത്രി ഒരു പരിപാടിക്ക് പോയിട്ട് ഡിന്നർ കഴിഞ്ഞ് തിരിച്ചു വന്ന് അങ്ങനെ ഒരു ഡേ ആയിട്ട്, ഇന്നലെയാണെങ്കിൽ എനിക്ക് രാത്രി കാണിക്കാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി രാത്രി സൈൻ ഓഫ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. ഇന്നലെ രാത്രി തന്നെ എല്ലാം പറഞ്ഞ് ബൈ എന്നൊക്കെ പറഞ്ഞ് പോകണം എന്നായിരുന്നു ആഗ്രഹം. ഈ വേർപ്പും ചൂടിലും പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല.
സത്യമായില്ല, ആഫ്റ്റർ എ പോയിന്റ് ഐ ലിറ്ററലി സെഡ് എനിക്കിത് ബെതിരിച്ചോളും. ഇന്നലെ ആയപ്പോൾ ഡാനയും പറഞ്ഞു ദുബായിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി, കാരണം ദുബായിൽ ചൂടില്ലാന്നല്ല, നല്ല ചൂട്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ലാസ്റ്റ് ഡേ ഓർ പ്രോബബ്ലി ലാസ്റ്റ് കപ്പിൾ ഓഫ് ഹവേഴ്സ് ഇൻ ബാങ്കോക്ക്. സോ ഇവിടെ നമ്മൾ സൈൻ ഓഫ് ചെയ്യുവാണ്. കം ഹിയർ. അപ്പോൾ ഞാനും വിമുയും സൈനിങ് ഓഫ് ഫ്രം തായ്ലാൻഡ്. ഇനി നമുക്ക് ദുബായിൽ കാണാം. ഇനി നിങ്ങൾ നമ്മുടെ ദുബായ് വ്ളോഗ്സ് ആയിരിക്കും ഗൈസ്, കുറെ നാളത്തേക്ക് ദുബായിലെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണുക. ഓക്കെ, സോ ടാറ്റ, ബൈ ബൈ.